പുറപ്പാട് അധ്യായം 23. വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത്. കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്. ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത്. വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത്. ശത്രുവിൻ്റെ കാളയോ കഴുതയോ വഴിതെറ്റിപ്പോകുന്നത് കണ്ടാൽ അതിനെ അവൻ്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം. നിന്നെ വെറുക്കുന്നവൻ്റെ കഴുത ചുമടിന് കീഴെ വീണുകിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത്, അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം. വ്യവഹാരത്തിൽ ദരിദ്രന് നീതി നിഷേധിക്കരുത്. തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നിഷ്കളങ്കരെയും നീതിമാന്മാരെയും വധിക്കരുത്. ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല. കൈക്കൂലി വാങ്ങരുത്, അത് വിജ്ഞനെ അന്ധനാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പരദേശികളെ പീഡിപ്പിക്കരുത്. ഈജിപ്തിൽ പരദേശികളായിരുന്ന നിങ്ങൾക്ക് പരദേശികളുടെ ഹൃദയവികാരങ്ങൾ അറിയാമല്ലോ. നീ നിന്റെ വയലിൽ 6 വർഷം വിതച്ച് വിളവെടുത്തുകൊള്ളുക. 7ാം വർഷം അത് വിതയ്ക്കാതെ വെറുതെ കിടക്കട്ടെ. നിന്റെ ജനത്തിലെ ദരിദ്രർ അതിൽ നിന്ന് ഭക്ഷ്യം ശേഖരിക്കട്ടെ. പിന്നെയും അവശേഷിക്കുന്നത് വന്യമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ. മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടവും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം. 6 ദിവസം ജോലി ചെയ്യുക. 7ാം ദിവസം വിശ്രമിക്കണം. നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ. നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ക്ഷീണം തീർക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വയ്ക്കണം. അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത്. അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാനിടയാവരുത്. എൻ്റെ ബഹുമാനത്തിനായി വർഷം തോറും 3 തവണ നിങ്ങൾ ഉത്സവം ആഘോഷിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബ് മാസത്തിലെ 7 നിശ്ചിത ദിവസങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. എന്തെന്നാൽ ആ മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത്. എന്നെ മുമ്പിൽ വെറും കൈയോടെ വരരുത്. വയലിൽ നിന്ന് ആദ്യ ഫലങ്ങൾ കൊയ്തെടുക്കുമ്പോൾ പുത്തരി പെരുന്നാളും വർഷാവസാനം പ്രയത്നഫലം ശേഖരിച്ചു കഴിയുമ്പോൾ സംഭരണ തിരുനാളും ആഘോഷിക്കണം. പുരുഷന്മാരെല്ലാവരും വർഷത്തിൽ 3 പ്രാവശ്യം ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഹാജരാവണം. ബലിമൃഗത്തിൻ്റെ രക്തം പുളിപ്പുള്ള അപ്പത്തോടൊന്നിച്ച് എനിക്ക് അർപ്പിക്കരുത്. ഉത്സവദിനത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ കൊഴുപ്പ് പ്രഭാതം വരെ സൂക്ഷിക്കുകയുമരുത്. വയലിലെ ആദ്യ വിളവിൻ്റെ ആദ്യ ഫലം നിന്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം. ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത്. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം. അവനെ പ്രകോപിപ്പിക്കരുത്. എൻ്റെ നാമം അവനിലുള്ള നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അവൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി നിന്നെ അമോര്യർ, ഹിത്യർ, പെരീസ്യർ, കാനാന്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധനാസ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജ്ജനം ചെയ്യും.
ഗർഭച്ഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. നീ ചെന്നെത്തും മുമ്പേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാനിടയാക്കും. അവരിൽ സംഭ്രമം ജനിപ്പിക്കും. നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. നിനക്ക് മുൻപേ ഞാൻ കടന്നലുകളെ അയക്കും. അവ ഹിവ്യർ, കാനാന്യർ, ഹിത്യർ എന്നിവരെ നിന്റെ മുൻപിൽ നിന്ന് തുരത്തും. എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുമ്പിൽ നിന്ന് തുടച്ചു മാറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ നാട് വിജനമാവുകയും നിനക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകുകയും ചെയ്യും. നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതിനനുസരിച്ച് അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും. നിന്റെ അതിർത്തികൾ ചെങ്കടൽ മുതൽ ഫിലിസ്തീയക്കടൽ വരെയും മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുമായി ഞാൻ നിശ്ചയിക്കും. തദ്ദേശവാസികളെ ഞാൻ നിന്റെ കയ്യിലേൽപ്പിക്കും. നീ അവരെ നിന്റെ മുമ്പിൽ നിന്ന് തുരത്തണം. അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത്. അവർ നിന്റെ നാട്ടിൽ വസിച്ചുകൂടാ. വസിച്ചാൽ എനിക്കെതിരായി പാപം ചെയ്യാൻ അവർ നിന്നെ പ്രേരിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്കൊരു കണിയായിരിക്കുകയും ചെയ്യും. Chapter 23. You shall not repeat a false report. Do not join the wicked in putting your hand as an unjust witness upon anyone. Neither shall you allege the example of the many as an excuse for doing wrong. Nor shall you, when testifying in a lawsuit, side with the many in perverting justice. You shall not favor a poor man in his lawsuit. When you come upon your enemy's ox or ass going astray, see to it that it is returned to him. When you notice the ass of one who hates you lying prostrate under its burden, by no means desert him, help him rather to raise it up. You shall not deny one of your needy fellow men his rights in his lawsuit. You shall keep away from anything dishonest. The innocent and the just you shall not put to death, nor shall you acquit the guilty. Never take a bribe, for a bribe blinds even the most clear-sighted and twists the words even of the just. You shall not oppress an alien. You well know how it feels to be an alien, since you were once aliens yourselves in the land of Egypt. For 6 years you may sow your land and gather in its produce, but the 7th year you shall let the land lie untilled and unharvested, that the poor among you may eat of it, and the beast of the field may eat what the poor leave. So also shall you do in regard to your vineyard and your olive grove. For 6 days you may do your work, but on the 7th day you must rest, that your ox and your ass may also have rest, and that the son of your maidservant and the alien may be refreshed. Give heed to all that I have told you. Never mention the name of any other god. It shall not be heard from your lips. 3 times a year you shall celebrate a pilgrim feast to me. You shall keep the feast of unleavened bread. As I have commanded you, you must eat unleavened bread for 7 days at the prescribed time in the month of Abib, for it was then that you came out of Egypt. No one shall appear before me empty-handed. You shall also keep the feast of the grain harvest with the first of the crop that you have sown in the field, and finally, the feast at the fruit harvest at the end of the year, when you gather in the produce from the fields. 3 times a year shall all your men appear before the Lord God. You shall not offer the blood of my sacrifice with leavened bread, nor shall the fat of my feast be kept overnight till the next day. The choicest first fruits of your soil you shall bring to the house of the Lord your God. You shall not boil a kid in its mother's milk. See, I am sending an angel before you to guard you on the way and bring you to the place I have prepared. Be attentive to him and heed his voice. Do not rebel against him. For he will not forgive your sin. My authority resides in him. If you heed his voice and carry out all I tell you, I will be an enemy to your enemies and a foe to your foes. My angel will go before you and bring you to the Amorites, Hittites, Perizzites, Canaanites, Hivites, and Jebusites, and I will wipe them out. Therefore you shall not bow down in worship before their gods, nor shall you make anything like them. Rather, you must demolish them and smash their sacred pillars. The Lord your God you shall worship,
Then I will bless your food and drink, and I will remove all sickness from your midst. No woman in your land will be barren or miscarry, and I will give you a full span of life. I will have the fear of me precede you, so that I will throw into panic every nation you reach. I will make all your enemies turn from you in flight, and ahead of you I will send hornets to drive the Hivites, Canaanites, and Hittites out of your way. But not in 1 year will I drive them all out before you, else the land will become so desolate that the wild beasts will multiply against you. Instead, I will drive them out little by little before you until you have grown numerous enough to take possession of the land. I will set your boundaries from the Red Sea to the Sea of the Philistines, and from the desert to the river. All who dwell in this land I will hand over to you to be driven out of your way. You shall not make a covenant with them or their gods. They must not abide in your land, lest they make you sin against me by ensnaring you into worshipping their gods.